നമ്മൾ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത്. അതായത് കുറെ പേഷ്യൻസ് എന്നോട് ചോദിക്കുന്നു, ഞാൻ ഇത്ര നാള് കുറെ വർക്കൗട്ട് ചെയ്തിരുന്നു, കുറെ നടന്നിരുന്നു, ഇപ്പോ കൊറോണയ്ക്ക് ശേഷം, കൊറോണ വന്ന് മാറി അതിനുശേഷം എനിക്കത് ചെയ്യട്ടെ, ഞങ്ങൾ ഇത് ചെയ്തോട്ടെ, ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ വരെ ചെയ്തിരുന്നതാണ്, ഇപ്പൊ നെഗറ്റീവ് ആയി, ഞങ്ങൾ അത് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറയുമ്പോ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല, മനസ്സിലാവുന്നില്ല. അത് കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. പ്രത്യേകിച്ച് ഇപ്പോ അടുത്ത് ഈ റീസെന്റ്ലി രണ്ട് ഡോക്ടർമാർ മരിച്ചു, ഒരു സിനിമാ നടൻ മരിച്ചു, എല്ലാവരും ശ്രദ്ധിച്ചാൽ കാണാം 30 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്, അതും വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന യുവജനങ്ങൾ തന്നെയാണ് മരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അവെയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ചേസിംഗ് ലൈഫ്, ഫിറ്റ്, ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ഫിസിയോതെറാപ്പി സെന്റർ. അപ്പോൾ വേഗം തന്നെ ഞാൻ ഒരു എമർജൻസി വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ് നിങ്ങളുടെ മുന്നിൽ. കാര്യം എന്താണെന്നുണ്ടെങ്കിൽ എന്നോട് പേഷ്യൻസ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് കൊറോണ വന്നിരുന്നു, അപ്പോൾ ഞങ്ങൾ ചെയ്തിരുന്ന വർക്കൗട്ടൊക്കെ, ഞങ്ങൾ വർക്കൗട്ട് ആയിക്കോട്ടെ നടപ്പായിക്കോട്ടെ, നടപ്പാണ് എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും ചോദിച്ചത്. ഞങ്ങൾ അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂറോളം നടന്നിരുന്നു, അത് ഞങ്ങൾ ഇപ്പം ഇനി കണ്ടിന്യൂ ചെയ്യട്ടെ. എക്സസൈസുകൾ അല്ല, മീൻസ് കൊറോണ മാറി രണ്ടാഴ്ചയായി, അതിന് നെഗറ്റീവായി, ആ 3/4 മണിക്കൂർ ഞങ്ങൾ നടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് ഞാൻ വീട്ടിൽ നടക്കരുത് എന്ന്. എന്താണെന്നുണ്ടെങ്കിൽ കൊറോണയ്ക്ക് ശേഷം കുറെ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും, അതായത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു ശരീരത്തിൽ. ഈ യുവ ഡോക്ടർമാർക്കായാലും സിനിമാ നടന്മാർക്കായാലും 30 വയസ്സ് മുതൽ 45 വയസ്സുള്ളവർ കൂടുതൽ സഫറായി കാണുന്നു. കാരണം ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവണം അവരുടെ ശരീരത്തിൽ. അത് കൊറോണ കൊണ്ടാണോ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മേ ബി വാക്സിനും ആവാം, കോവിഷീൽഡ് ആയാലും ശരി, മറ്റേ കോവാക്സിൻ ആയാലും ശരി, സ്പുട്നിക് ആയാലും ശരി, ഏത് വാക്സിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അതിന്റെ ബയോളജി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോ അത് ചിലപ്പോൾ ഇഞ്ചക്ഷന്റെയോ ആവാം, ചിലപ്പോൾ കൊറോണയുടെയോ ആവാം, ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ ഇഞ്ചക്ഷനും പുറത്തേക്ക് വരാനായിട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഈ കൊറോണനെ പിടിച്ചു കെട്ടണം എന്നുള്ള ഇതിൽ മാത്രം വേഗം തന്നെ ഇറക്കിയിട്ടുള്ള വാക്സിനേഷൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവാം, ബ്ലഡ് ക്ലോട്ടിങ് കൂടുതലായിരിക്കാം. ഞാൻ തന്നെ ഒരു 3-4 പേഷ്യൻസിനെ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ 3-4 ഒന്നല്ല 7-8 പേഷ്യൻസോളായി സ്ട്രോക്കും അതുപോലെ അറ്റാക്ക് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഇഷ്ടം പോലെ പേഷ്യൻസ് ഇപ്പൊ കണ്ടു തുടങ്ങി. ബെൽസ് പാൽസി, മുഖം ഒരു സൈഡ് കോടല്, സ്ട്രോക്ക്, ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ ഈ ക്ലോട്ടിന്റെ ഇതുകൊണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ വാക്സിൻ്റെ ആവാം, ചിലപ്പോൾ കൊറോണൻ്റെ ആവാം. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്ര നാള് ഞാൻ ഇത്രയധികം എക്സസൈസ് ചെയ്തിരുന്നു, ഇതുപോലെ വർക്കൗട്ട് ചെയ്തിരുന്നു, ഇതുപോലെ വാമപ്പ് ചെയ്തിരുന്നു, ഇതുപോലെ നടന്നിരുന്നു, 3/4 മണിക്കൂർ ഒരു ദിവസം നടന്നിരുന്നു, അല്ലെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം 10 കിലോമീറ്റർ നടന്നിരുന്നു, 8 കിലോമീറ്റർ നടന്നിരുന്നു, ഇഷ്ടം പോലെ പേരുണ്ട്. ഈ രണ്ടാഴ്ച കൊറോണ വന്നതിന് ശേഷം അതേപോലെ തന്നെ നടക്കാൻ ആരംഭിക്കരുത് ഒരിക്കലും ഒരാളും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഇത് ഞാൻ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവര് ഞാൻ 2 ആഴ്ച മുന്നേ വരെ 3/4 മണിക്കൂർ, അതായത് 10 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഈ 2 ആഴ്ച കൊറോണ വന്ന് ഞാൻ വീട്ടിൽ റെസ്റ്റ് ഇരുന്നു, എന്റെ ബോഡി വീണ്ടും താഴ്ത്തേക്ക് പോയാലോ, എന്തോരം പോവും, 2 ആഴ്ചയിലൊന്നും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. കൊറോണയുടെ മാറ്റങ്ങൾ ഉണ്ടാവാന്നല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഈ 2 ആഴ്ച നിങ്ങളുടെ ഫിറ്റ്നസ് എവിടെയും പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളത്, നിങ്ങൾ ഒരാളും നമ്മൾ ജിമ്മിലേക്ക് പോവാ, അല്ലെങ്കിൽ ജിംനേഷ്യം പോവാ, അല്ലെങ്കിൽ ഭയങ്കര ഫിറ്റായിട്ട് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു അതായത് ബോഡി ട്രെയിനിങ് അങ്ങനെ ഇതിലൊന്നും പോകണമെന്നില്ലല്ലോ. നമ്മൾ സാധാരണ ഭാര്യ ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ഒരു ധൃതിയും പിടിക്കണ്ട. കൊറോണ വന്ന് മാറിയിട്ടുള്ള എല്ലാവരും ഫസ്റ്റ് 6 മന്ത്സ് കൺഫേം ആയിട്ട് നിങ്ങൾ എല്ലാവരും ആ 6 മാസം ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടർ കെയർ നടത്തണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. മേലണങ്ങിയിട്ടുള്ള പണികളാണ് ഉദ്ദേശിച്ചത്. അതായത് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു 10 തെങ്ങിന്റെ കട തുറക്കലായാലും ശരി, അതും ഭയങ്കര വലിയൊരു വർക്കൗട്ടായി മാറും. കൊറോണയ്ക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. കൊറോണ 2 ആഴ്ച വന്ന് നിങ്ങൾ വീട്ടിലിരുന്നതിന് ശേഷം, മാറിയതിന് ശേഷം, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം കൊറോണ വന്ന് അപ്പൊ തന്നെ എല്ലാ ആൾക്കാരും മരണം സംഭവിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷമുള്ള 6 മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്. കൊറോണ പിടിപെട്ട് മരിക്കുന്നത് മറ്റുള്ള അനുബന്ധ രോഗങ്ങൾ ഉള്ളവരാണ് കൂടുതലും അങ്ങനെ മരിച്ചിട്ടുള്ളത്.
അല്ലാതെ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചാൽ കാണാം, കൊറോണ വന്ന് മാറിയതിന് നെഗറ്റീവ് ആയതിനു ശേഷം 6 മാസത്തിനുള്ളിൽ വരുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടോ മുഖേനയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും നിങ്ങൾ കൊറോണ 2 ആഴ്ച കൊറോണ വന്നു അതിനുശേഷം 2 ആഴ്ച വീട്ടിലിരുന്നു, ഇനി ഞാൻ പഴയ മാതിരി എല്ലാം ചെയ്യാം, പറമ്പിലെ കിളക്കൽ ചെയ്യാം, അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ ചിന്തിക്കരുത്. നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുറച്ച് ദൂരം വീടിന്റെ പറമ്പിലോ അല്ലെങ്കിൽ അവനല്ലെ മുറ്റത്തോ കുറച്ച് മാത്രം നടക്കുക, 5 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ്, അതിലും കൂടുതൽ നടക്കാതിരിക്കുക. അതും ബ്രിസ്ക് വാക്കിംഗ് വേണ്ട, സാധാ ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് നടക്കുക. പോകെ പോകെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ അങ്ങനെയല്ല, ആഴ്ചകളും 2 ആഴ്ചയോ 3 ആഴ്ചയോ എടുത്തിട്ട് പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ 6 മന്ത്സിന് ശേഷമായാൽ മതി നിങ്ങൾ കൊറോണയ്ക്ക് മുന്നേ എത്ര 8 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ ആണ് 5 കിലോമീറ്റർ ആണ് നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മാസത്തിന് ശേഷം ആ ഭാഗത്തേക്ക് എത്തിയാൽ മതി എന്ന്. അതുവരെ നിങ്ങൾ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പതുക്കെ പതുക്കെ കൊണ്ടുവരാം. ഒരിക്കലും സ്പീഡില്, അതായത് ഞാൻ അന്ന് ഇതുപോലൊക്കെ ചെയ്തിരുന്ന ഇത് അംഗീകരിക്കണല്ലേ പേഷ്യൻസ്, അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എമർജൻസി ആയിട്ട് വീഡിയോ ഞാൻ വേഗം തന്നെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ എക്സസൈസുകളുടെ വീഡിയോസ് കുറെ, അതായത് ഒരു 180 സംതിങ് വീഡിയോസ് ഞാനിപ്പോ ചെയ്തു, ഇത്രയധികം എക്സസൈസുകളുടെ വീഡിയോസ് ചെയ്യുന്ന ഒരു ആളായതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഇത്രയും കാര്യമായിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ എന്തായാലും അധികം ആയാലും അമൃതം വിഷമാണ്, എക്സസൈസുകൾ അപ്പോ ചെയ്യണ്ട എന്നല്ല പറയണത്, ചെയ്യണം, പക്ഷെ ഗ്രാജുവലി ഇൻക്രീസ് ആക്കി കൊണ്ടുവരണം. നടപ്പായാലും ശരി എക്സസൈസ് ആയാലും ശരി, കൊറോണയ്ക്ക് ശേഷം ഒരാളുടെയും ജീവന് ഭീഷണി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, കാരണം ഇപ്പൊ അടുത്ത് കുറെ പേര് നമ്മുടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ മരിക്കണു, എത്ര വലിയ ആളായാലും മരണം സംഭവിക്കുന്നു. അത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആരും പേടിപ്പെടുത്താനല്ല പറയുന്നത്, ആരും പണ്ടത്തെ പോലെ തന്നെ ചെയ്യാമെന്ന് ചിന്തിക്കുകയോ ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കുകയോ സീരിയസ് ആയിട്ട് തന്നെ എടുത്തോളോ, ഞാനതൊക്കെ ചെയ്തിരുന്ന എനിക്ക് വലിയ കിതപ്പ് വരണില്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരണില്ല എന്ന് ചിന്തിക്കുകയോ, ഇതൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അത് കാരണം കൊണ്ട് ലോട്ടറി എപ്പോഴാ കിട്ടാന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ, അതേപോലെയാണ് ദൈവം എഴുതി വെച്ചേനേന്ന്. അപ്പോ നിങ്ങളെല്ലാവരും അവനവന്റെ ശരീരം അതുപോലെ സൂക്ഷിക്കുക, ഗ്രാജുവലി 6 മന്ത്സിന് ശേഷം മാത്രം നിങ്ങളുടെ പഴയ നിങ്ങളുടെ ഫിറ്റ്നസ് എന്തായിരുന്നോ അതിലേക്ക് എത്തിയാൽ മതി. 6 മന്ത്സിന് ശേഷം മാത്രം, ആഫ്റ്റർ കൊറോണ, കൊറോണ വന്ന് മാറിയിട്ടുള്ള എല്ലാ ആൾക്കാരും 6 മന്ത്സിന് ശേഷം മാത്രം നിങ്ങളുടെ പണ്ടത്തെ ആ ഫിറ്റ്നസ് എത്തിയാൽ മതി. അല്ലാതെ എത്തിക്കാൻ നോക്കരിക്കോ, നിങ്ങൾ വന്നിട്ട് കുറെ വർക്കൗട്ട് ചെയ്യരിക്കോ, നടക്കരിക്കോ, അതുപോലെ എല്ലാം ഒഴിവാക്കണം എന്നല്ല പറയണേ, ചെയ്യണം. വളരെ മൈൽഡായിട്ട്, വളരെ ചെറുതായിട്ട് തന്നെ ബ്രീത്തിങ് എക്സസൈസ് നന്നായി ചെയ്യുക, സമാധാനമായിട്ടുള്ള കാര്യങ്ങൾ 5 മിനിറ്റൊക്കെ ചെയ്താൽ മതി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ മൈൽഡായിട്ട് മാത്രം ചെയ്യുക, ഒന്നും വേണ്ട എന്ന് വെച്ച് നിർത്തിവെക്കണ്ട, ഒന്നും ചെയ്യണം, മൈൽഡായിട്ട് 5 മിനിറ്റ് മാത്രം ചെയ്യുക, ആരോഗ്യവാന്മാരെ ഇരിക്കുക, ഒരു പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഇതിലെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടെങ്കിലും അംഗീകരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ നേരിട്ട് പറയുമ്പോൾ അവർക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റണില്ല, എനിക്ക് കിതപ്പ് വരണില്ലല്ലോ, ഞാൻ പണ്ടത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ഇങ്ങോട്ട് മറുപടി വരണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കുറെ പേര് എന്നോട് ചോദിച്ചു, പ്രമുഖരായിട്ടുള്ളവരും ചോദിച്ചു. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് അത് ഫോളോ ചെയ്തോളോ, കാരണം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം നമുക്കൊന്നും എത്തും പിടിയും കിട്ടാത്തൊരു അസുഖം, അതുപോലെ തന്നെ ഒരു വാക്സിൻ. അപ്പോൾ എല്ലാവരും അതിലപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വന്നിട്ട് ആരോഗ്യവാന്മാരായിരിക്കുക. അപ്പോൾ സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.